ബഹുമാനപ്പെട്ട അധ്യാപകരെ രക്ഷിതാക്കളെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ആദ്യമേ എല്ലാവർക്കും എന്റെ ശിശുദിന ആശംസകൾ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് ശിശുദിനമായി ആഘോഷിക്കുന്നത് നമ്മളെ പോലുള്ള കുട്ടികളെ വളരെയധികം ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന് കുട്ടികൾ അദ്ദേഹത്തിന് സ്നേഹത്തോടെ ചാച്ചാജി ചാച്ചാ നെഹ്റു എന്നായിരുന്നു വിളിച്ചിരുന്നത് കുട്ടികളോടൊത്ത് സംവദിക്കാനും അവരുമായി സമയം ചെലവഴിക്കാനും ഏറെ ഇഷ്ടമായിരുന്നു ചാച്ചാജിക്ക് എഴുത്തുകാരനും പ്രഭാഷകനും സ്വാതന്ത്ര്യ സമര നേതാവുമായിരുന്നു അദ്ദേഹം ഇന്നത്തെ കുട്ടിയാണ് നാളത്തെ ഇന്ത്യ നമ്മൾ അവരെ വളർത്തുന്ന രീതിയാണ് രാജ്യത്തിന്റെ ഭാവി നിർണയിക്കുക എന്ന് വിശ്വസിച്ചിരുന്ന അദ്ദേഹത്തോടുള്ള ആദര സൂചകമാണ് ഇന്ത്യയിൽ 1964 ചാച്ചാജിയുടെ മരണശേഷം മുതൽ ശിശുദിനമായി ആഘോഷിക്കുന്നത് ഓരോ കുട്ടിയും സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ ശിശുദിനവും നമ്മളെല്ലാവരും ഇപ്പോഴും വളരെയധികം സന്തോഷത്തിലാണ് എങ്കിലും ഇന്നും കഷ്ടപ്പെടുന്ന നിരവധി കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട് ബാലവേലയും മറ്റ് ചൂഷണങ്ങളും ഇന്നും ധാരാളം കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് അത്തരം കുട്ടി ഈ ശിശുദിനത്തിൽ അത്തരം കുട്ടികളെ ഓർക്കാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും നാം ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറിയ പ്രസംഗം ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ് ഭാവി അവരുടെ കൈകളിലാണ് എന്ന് പറഞ്ഞ അദ്ദേഹത്തെയാണ് കുട്ടികളായ നാം സ്നേഹപൂർവ്വം
പൂർവം ചാച്ചാജി എന്ന് വിളിക്കുന്നത്. ചാച്ചാജിയോടുള്ള സ്നേഹ സൂചകമായിട്ടാണ് അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 14 നാം ശിശുദിനമായി ആഘോഷിക്കുന്നത്. കൂട്ടുകാരെ, ആലപ്പുഴക്കാർക്ക് ചാച്ചാജിയോടുള്ള ചരിത്രപരമായ ബന്ധം കൂടി ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. നമ്മുടെ ചാച്ചാജി കേരളത്തിൽ എത്തിയപ്പോൾ ആലപ്പുഴക്കാരായ നമ്മുടെ പൂർവികർ അദ്ദേഹത്തെ വരവേൽക്കാനായി നമ്മുടെ പുന്നമട കായലിൽ ചുണ്ടന് വള്ളങ്ങളുടെ മത്സരം നടത്തുകയുണ്ടായി. വള്ളം കളി കണ്ട് ആവേശം കൊണ്ട് ചാച്ചാജി നടുഭാഗം ചുണ്ടനിൽ ചാടിക്കയറി ആഹ്ലാദം പ്രകടിപ്പിച്ചു. അദ്ദേഹം തിരിച്ചു പോയതിനു ശേഷം വിജയികൾക്കായി ചുണ്ടൻ വള്ളത്തിന്റെ മാതൃകയിലുള്ള ഒരു ട്രോഫി അയച്ചു കൊടുത്തു. ഈ ട്രോഫിക്ക് വേണ്ടിയാണ് ഇന്നും നമ്മുടെ പുന്നമട കായലിൽ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം നടക്കുന്നത്. ഇതാണ് ചാച്ചാജിയും പുന്നമട കായലും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധം. ആലപ്പുഴക്കാരായ ഓരോരുത്തരും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ബന്ധമാണിത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ചാച്ചാജിയുടെ ആഗ്രഹം പോലെ നമുക്ക് പഠിച്ച് മിടുക്കരായി ശാന്തിയും സമാധാനവുമുള്ള നല്ലൊരു ഇന്ത്യയെ കെട്ടിപ്പടുക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ശിശുദിനം. ഞാൻ ആദർശ് മധു. ഞാൻ ഒരു ദേശഭക്തി ഗാനം പാടാൻ പോവുകയാണ്. ജന്മം നൽകിയ നാടിനു വേണ്ടി ജീവൻ നൽകാൻ പോയവരെ, നായകരെ, സേനാനികളെ, ആയിരം ആയിരം അഭിവാദ്യങ്ങൾ, ആയിരം ആയിരം അഭിവാദ്യങ്ങൾ. ജന്മം നൽകിയ നാടിനു വേണ്ടി ജീവൻ നൽകാൻ പോയവരെ, നായകരെ, നായകരെ, സേനാനികളെ, ആയിരം ആയിരം അഭിവാദ്യങ്ങൾ, ആയിരം ആയിരം അഭിവാദ്യങ്ങൾ. ജയ്. ചുന്ദരി വാവേ, ചുന്ദരി വാവേ, ചായോ ചായുറങ്ങ്, ചെമ്പക കൊമ്പിൽ കിങ്ങിണി പ്രാവിൻ പാട്ടും കേട്ടുറങ്ങ്. ചുന്ദരി വാവേ, ചുന്ദരി വാവേ, ചായോ ചായുറങ്ങ്, ചെമ്പക കൊമ്പിൽ കിങ്ങിണി പ്രാവിൻ പാട്ടും കേട്ടുറങ്ങ്. മെല്ലെ മെല്ലെ കണ്ണുകൾ ചിമ്മി സ്വപ്നം കണ്ടുറങ്ങ്, മുറ്റത്തൊരു തൂമലരായി നാളെ നീ ഉണരാ. ഇന്ന് നെഞ്ചിഞ്ഞി തിരിച്ചൂടിൽ നിന്നെ ഞാൻ ഉറക്കാം. മാനത്തിളവാർമതിയായി വാവോ എൻ മകളേ, ചുന്ദരി വാവേ, ചുന്ദരി വാവേ, ചായോ ചായുറങ്ങ്, ചെമ്പക കൊമ്പിൽ കിങ്ങിണി പ്രാവിൻ പാട്ടും കേട്ടുറങ്ങ്. കൺമഷിയാൽ ചേലിൽ കണ്ണെഴുതാ, അന്തിനിലാവിൻ തൂവലിനാൽ എന്നും പൊട്ടുതൊടാ. മാമു തന്നു കാതിൽ കഥയേറെയോതിടാ, നീ ചിരിച്ചു കാണാൻ കളി കൂട്ടു ചേർന്നിടാ. തിങ്കൾ തിരിനാളം കണ്ടു പതിയെ ചെല്ലക്കുടമേ നീ മഞ്ചത്തിൽ തരാട്ടിനി. ചുന്ദരി വാവേ, ചുന്ദരി വാവേ, ചായോ ചായുറങ്ങ്, ചെമ്പക കൊമ്പിൽ കിങ്ങിണി പ്രാവിൻ പാട്ടും കേട്ടുറങ്ങ്. Thank you.
കണ്ണുകളിൽ തുമഞ്ഞു മദരാ വാർമുടി കോതി തുമ്പുകളിൽ ഓമൽ പൂതിരുക നീ വളർന്നിടാനായി മഴയായി പൊഴിഞ്ഞിടാ തീവയിൽ തൊടാതെ തണലായി നിന്നിടാ ചുണ്ടത്തൊരു വാക്കായി കണ്ണിലറിവായി ഞാൻ വെള്ളിച്ചിറകായി എന്നു മരികേ നെഞ്ചത്തി മഞ്ചത്തി താരാട്ടാമഴകേ ചുന്ദരി വാവേ ചുന്ദരി വാവേ ചായോ ചായുറങ്ങ് ചെമ്പക കൊമ്പിൽ കിങ്ങിണി പ്രാവിൻ പാട്ടും കേട്ടുറങ്ങ് ചുന്ദരി വാവേ ചുന്ദരി വാവേ ചായോ ചായുറങ്ങ് ചെമ്പക കൊമ്പിൽ കിങ്ങിണി പ്രാവിൻ പാട്ടും കേട്ടുറങ്ങ് മെല്ലെ മെല്ലെ കണ്ണുകൾ ചിമ്മി സ്വപ്നം കണ്ടുറങ്ങ് മുറ്റത്തൊരു തൂമലരായി നാളെ നീ ഉണരാ ചുന്ദരി വാവേ ചുന്ദരി വാവേ ചായോ ചായുറങ്ങ് ചെമ്പക കൊമ്പിൽ കിങ്ങിണി പ്രാവിൻ പാട്ടും കേട്ടുറങ്ങ് എൻ്റെ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ശിശുദിന ആശംസകൾ. ഞാൻ ഇവിടെ ഒരു ശിശുദിന ഗാനമാണ് പാടാൻ പോകുന്നത്. ശിശുക്കളാണ് ഞങ്ങൾ, ശിശുക്കളാണ് ഞങ്ങൾ, ചിത്തശുദ്ധിയുള്ള ഓമനക്കിടാങ്ങൾ. കള്ളമില്ല ഞങ്ങളിൽ, കപടമില്ല ഞങ്ങളിൽ, കൊള്ളിവാക്കും കൊള്ളിവെപ്പും ഒന്നുമില്ല ഞങ്ങളിൽ. ഗാന്ധി ജനിച്ച നാട്ടിലെ, നെഹ്റുവാണ് നാട്ടിലെ, പൂക്കളാണ് ഞങ്ങൾ, പൂക്കളാണ് ഞങ്ങൾ. എല്ലാവർക്കും എൻ്റെ ശിശുദിന ആശംസകൾ. പ്രിയമുള്ളവരെ, കുട്ടികൾ സ്നേഹത്തോടെ ചാച്ചാജി എന്ന് വിളിച്ചിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം നവംബർ 14. ഈ ദിനം നാം ശിശുദിനമായി ആഘോഷിക്കുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു. 1889 നവംബർ 14 ജനിച്ചത്. കുട്ടികളേറെ സ്നേഹിക്കുകയും അവരുടെ കൂടെ ചിലവഴിഞ്ഞ് സമയം കണ്ടെത്തുകയും ചെയ്തിരുന്നു. കുട്ടികളോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹവും അവരുടെ ക്ഷേമത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി അദ്ദേഹം സമയം സംഭാവനകളും കണക്കിലെടുത്താണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം ശിശുദിനമായി ആഘോഷിക്കുന്നു. 1947 ഓഗസ്റ്റ് 15 മുതൽ 1964 മെയ് 27 മരണം വരെ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യ രൂപപ്പെടുത്തുക. നാം അവരെ വളർത്തുന്ന രീതിയാണ് രാജ്യത്തിൻ്റെ ഭാവി സ്വന്തം നിർണയിക്കുക. കുട്ടികളുടെ പ്രാധാന്യവും വെളിവാക്കുന്ന ഈ വാക്കുകൾ പറഞ്ഞ് മറ്റാരുമല്ല, കുട്ടികളുടെ സ്വന്തം ചാച്ചാജി തന്നെ. ഭാവി ഇന്ത്യയ്ക്കായി ആരോഗ്യവും സംസ്കാരവും ഉള്ള ഉത്തമരാക്കി വളർത്തുവാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഓരോ ശിശുദിനവും ആഘോഷവും. ജയ് ഹിന്ദ്. On the topic Children's Day, we celebrate Children's Day on November 14th every year. It is the birth anniversary of our first Prime Minister, Pandit Jawaharlal Nehru. He was a great leader of India. He loved children very much and they lovingly called him Chachaji. He also said that today's children are tomorrow's citizens. He also believed that children are future of a nation. It's a prime duty to study well. If we study well, not that, future of India will be bright. It's our duty to fulfill his dreams. On this day, our school has many programs, some of them just like Chachaji. I conclude my words, Jai Hind, Jai Chachaji. Ding-a-dang-a-ding, ding-a-dang-a-ding,
കുഞ്ഞുങ്ങൾ തെമ്പ്രിയനാകും നമ്മുടെ സ്വന്തം ചാച്ചാജി. റോസാപ്പൂവും ചൂടിക്കൊണ്ട് നെഹ തൊപ്പി തലയിൽ വെച്ച് പുഞ്ചിരി ചാത്തി വരുന്നുണ്ട് നമ്മുടെ സ്വന്തം ചാച്ചാജി. ഭാരത മണ്ണിനെ രക്ഷിക്കാം ഗാന്ധിയോടൊപ്പം നിന്നല്ലോ നമ്മുടെ നാടിനെ അഭിമാനം നമ്മുടെ സ്വന്തം ചാച്ചാജി. നമ്മ നിറഞ്ഞൊരു ചാച്ചാജി നമ്മുടെ സ്വന്തം ചാച്ചാജി. ബഹുമാനപ്പെട്ട അധ്യാപകർക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ശിശുദിന ആശംസകൾ. ഇന്ന് നവംബർ 14 ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണല്ലോ. ഈ ദിവസം നമ്മൾ ഇന്ത്യക്കാർ ശിശുദിനമായി ആചരിക്കേണ്ട കാരണം എന്താണെന്ന് അറിയേണ്ടേ? ചാച്ചാജിക്ക് കുട്ടികളെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ചാച്ചാ രാജ്യത്തെ കുട്ടികളുടെ ഭാവിയാണ് രാജ്യത്തിൻ്റെ ഭാവിയെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും അദ്ദേഹം വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു. കുട്ടികളോടൊപ്പം ഇടപെടുന്ന കുട്ടികൾക്ക് വേണ്ടി എഴുതുവാനും അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നാണ് അദ്ദേഹത്തിന് അറിയപ്പെട്ടത്. ബാല്യവേലയും കുട്ടികൾക്കെതിരായി ആക്രമിക്കാനും ഇല്ലാതെ ഇന്ത്യയാണ് അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നത്. ചാച്ചാജി ആഗ്രഹിച്ചതുപോലെ നമുക്കും പഠിച്ച് വളർന്ന് രാജ്യത്തിന് വേണ്ടി പ്രയത്നിക്കാം. ജയ ഹിന്ദ്. കേരളമാണ് എൻ്റെ ജന്മനാട്, മലയാള ഭാഷ തൻ പുണ്യനാട്. കേരളമാണ് എൻ്റെ ജന്മനാട്, മലയാള ഭാഷ തൻ പുണ്യനാട്. ഹരിത മനോഹരമെൻ്റെ നാട്, സുഗന്ധം വിളയും സമൃദ്ധഭൂവ. വാസ്കോഡ ഗാമയും വന്നിറങ്ങി അങ്ങറബിക്കടലും താണ്ടി വന്നു. ഈ നാടിൻ പരിമളം വാങ്ങിയിടുവാൻ കച്ചവടത്തിനു വന്നവരെ വരണം പതുക്കെ പിടിച്ചടക്കി. കേരള നാടിൻ വീരരപ്പോൾ ജീവൻ നൽകി പുരോധി നേടി. ഭാരത നാടിൻ സ്വാതന്ത്ര്യം, ഭാരത നാടിൻ സ്വാതന്ത്ര്യം, ഭാരത